മുക്കം മുക്കംസ്ത്യൻമൊഴിയിൽ മിനി സിവിൽ സ്റ്റേഷനിലെ ടൈലുകൾ വർഷത്തിനുള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞു ഇതോടെ എട്ടു ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ടൈലുകൾ മാറ്റിസ്ഥാപിച്ചു അഗസ്ത്യൻമൊഴിയിലെ മുക്കം മിനി സിവിൽ സ്റ്റേഷനിൽ പൊളിഞ്ഞ ടൈലുകളാണ് ലക്ഷങ്ങൾ മുടക്കി മാറ്റിസ്ഥാപിച്ചത് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എഇ ഓഫീസിലെയും സബ് രജിസ്ട്രാർ ഓഫീസിലെയും ടൈലുകളാണ് പ്രവർത്തനം തുടങ്ങി നാല് വർഷത്തിനുള്ളിൽ ഇളകിപ്പോയത് എഇഒ ഓഫീസിലെ ടൈലുകൾ പൂർണ്ണമായി ഇളകി മാറിയതോടെ എട്ടു ലക്ഷം രൂപ ചിലവഴിച്ച് പൂർണമായും മാറ്റിസ്ഥാപിക്കുകയായിരുന്നു കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ചോർച്ചയും ചുമലുകൾക്ക് വിണ്ടുകീറലുമുണ്ട് സംഭവം വിവാദമായതോടെ പി ഡബ്ല്യു ഡി എട്ട് ലക്ഷം രൂപ വകയിരുത്തി അറ്റകുറ്റപ്പണികൾക്ക് ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്ന അടൂർ പ്രകാശാണ് മിനി സിവിൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി പതിനെട്ടോടെയാണ് വിവിധ സർക്കാർ ഓഫീസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത് കെട്ടിട നിർമ്മാണത്തിലെ അപാകതകൾ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അന്ന് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ അധികൃതർ ചെവികൊണ്ടില്ല കെട്ടിടത്തിന്റെ ചോർച്ച ചോർച്ചടയ്ക്കുന്നതിനുൾപ്പെടെയാണ് ഇപ്പോൾ എട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് മുറ്റത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് കട്ടകൾ രണ്ടു വർഷത്തിനിടെ വീണ്ടും ഇളകിയിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ മുറ്റത്തെ ചെളിപ്രശ്നത്തിന് പരിഹാരമെന്നോണം സ്ഥാപിച്ച കോൺക്രീറ്റ് കട്ടകളാണ് വീണ്ടും ഇളകി തുടങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് മിനി സിവിൽ സ്റ്റേഷൻ മുറ്റത്ത് കട്ടകൾ സ്ഥാപിച്ചത് ഒരു വർഷം തികയും മുമ്പേ കട്ടകൾ ഇളകി മാറിയതിനെ തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനായ തോട്ടുമുഖം സ്വദേശി ബാലകൃഷ്ണൻ പൊതുമരാമത്ത് മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടകൾ വീണ്ടും സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി അന്ന് സ്ഥാപിച്ച കട്ടകളാണ് ഒരു വർഷം തികയും മുമ്പ് വീണ്ടും ഇളകിത്തുടങ്ങിയത് ന്യൂസ് ബ്യൂറോ മുക്കം